हेलो फ्रेंड्स, वेलकम बैक टू स्ट्राइविंग एस्पिरेंस कंपनी स्टोरी सीरीज़ले മൂന്നാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് ചാപ്റ്ററിൽ നമ്മൾ സംസാരിച്ചത് ഇൻഫർമേഷൻ എത്രത്തോളം ഒരു കമ്പനിയിൽ ഇമ്പോർട്ടൻ്റ് ആണോ, അത് നമ്മൾ എത്രത്തോളം സുരക്ഷിതമായിട്ട് കീപ് ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊറോണ എങ്ങനെയാണ് ഒരു കമ്പനിക്ക് എട്ടിന്റെ പണി കൊടുത്തത് എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്റെ കമ്പനി കൊറോണ കാരണം എത്രത്തോളം ബാധിച്ചു എന്നതിനെ കുറിച്ചാണ്. ഇപ്പോ മാർച്ച് തുടങ്ങിയതോടുകൂടി കുറച്ചുകൂടി സീരിയസ് ആയി കാര്യങ്ങളൊക്കെ. അപ്പൊ കമ്പനിയും അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, ആദ്യത്തെ ഒരു പ്രശ്നം വന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ കസ്റ്റമർ, അതായത് മെയിൻ കോൺട്രാക്ടർ, അവരുടെ ഭാഗത്തു നിന്നും ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായി. അത് ഉണ്ടായത് നമ്മുടെ വർക്കേഴ്സിന്റെ ക്യാമ്പിലാണ്. അതാണ് കൊറോണ കാരണം ഒന്നാമത്തെ പണി കിട്ടിയത്. ഏതാണ്ട് ഫെബ്രുവരി മാർച്ച് ഈ മാസങ്ങളിലൊക്കെ കമ്പനി ഫൈനാൻഷ്യലി ഡൗൺ ആയിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ കമ്പനി വർക്കേഴ്സിന് വേണ്ടി ഒരു ചീപ്പർ ക്യാമ്പാണ് അറേഞ്ച് ചെയ്തത്. ഇങ്ങനെ മാർച്ച് ഏതാണ്ട് ലാസ്റ്റ് ആയപ്പോഴേക്കും നമ്മുടെ കൊറോണയുടെ കാര്യത്തിൽ കുറച്ചുകൂടി സീരിയസ്നെസ് വന്നു. കുറച്ചുകൂടി പ്രിക്കോഷൻസ് കമ്പനികളൊക്കെ എടുക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്താണ് കമ്പനിയുടെ മെയിൻ കോൺട്രാക്ടർ അവരുടെ ഭാഗത്തു നിന്ന് സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായത്. അപ്പൊ അവര് കമ്പനി സന്ദർശിച്ചു, അവര് ക്യാമ്പും ഇതുപോലെ സന്ദർശിക്കാനിടയായി. അവർ സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ നടത്തി, പക്ഷേ അവര് പൂർണ്ണമായിട്ട് തൃപ്തരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചെന്നാൽ അവര് നമ്മുടെ അക്കൗണ്ട്, കമ്പനിയുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. കമ്പനിയുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇൻവോയ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർ പ്രോസസ് ചെയ്യാതെ ഹോൾഡ് ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ കോൺട്രാക്ട് ഭാഗത്തു നിന്ന്, അതായത് മെയിൻ കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അത് കഴിഞ്ഞു, അവരുടെ റിപ്പോർട്ട് വന്നു, അവര് ചെക്കപ്പ് നടത്തിയതിൽ തൃപ്തരല്ല. അതായത് ക്യാമ്പിലെ കുറെ അവസ്ഥകൾ, ക്ലീനിങ് പരമായിട്ടൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി. സോ ഒരു ഓപ്ഷനേ ബാക്കിയുള്ളൂ, കമ്പനി ക്യാമ്പ് ചേഞ്ച് ചെയ്യണമെന്ന വ്യവസ്ഥ വന്നു. അങ്ങനെ പ്രൊക്യൂർമെന്റ് മാനേജർ ഒരുപാട് ക്യാമ്പുകൾ സന്ദർശിച്ചു. പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ കൊറോണ വന്നത് കാരണം ഒരു ക്യാമ്പും പുതിയ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരുക്കമായിരുന്നില്ല. എന്നിരുന്നാലും പ്രൊക്യൂർമെന്റ് മാനേജറും എച്ച് ആർ സൂപ്പർവൈസറും ഒരുപാട് കിടഞ്ഞ് പരിശ്രമിച്ചു, ഒടുവിൽ ഒരു ക്യാമ്പ് കിട്ടി. പക്ഷെ അപ്പോഴും പ്രശ്നം വന്നു, അവർക്ക് ഒരു മാസത്തെ ഫുൾ അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കണം. അത് മാത്രമല്ല, എല്ലാ വർക്കേഴ്സിന്റെയും മെഡിക്കൽ ചെക്കപ്പ് നടത്തിയ ശേഷം അതിന്റെ റിപ്പോർട്ടും അവർക്ക് കൊടുക്കണം. അതിനുശേഷം മാത്രമേ അവർ പുതിയ ക്യാമ്പിൽ അക്കോമഡേറ്റ് ചെയ്യുകയുള്ളൂ. സോ രണ്ട് പ്രശ്നം വന്നു. ഈ ഒരു അവസ്ഥയിൽ വേറൊരു മാർഗമില്ല, കാരണം അക്കൗണ്ട് കോൺട്രാക്ടർ അഥവാ മെയിൻ കസ്റ്റമർ ഓൾറെഡി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്ത് നമുക്ക് അത് ഓപ്പൺ ചെയ്തേ പറ്റൂ, കാരണം ഒരുപാട് ഇൻവോയ്സുകൾ ഓൾറെഡി സബ്മിറ്റഡ് ആണ്. അത് പ്രോസസ് ചെയ്യണമെങ്കിൽ നമ്മുടെ അക്കൗണ്ട് തുറന്നേ പറ്റൂ. അങ്ങനെ ക്യാമ്പ് ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു, അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ കൊടുത്തു, കൂടാതെ മെഡിക്കൽ എക്സ്പെൻസ്, എല്ലാ വർക്കേഴ്സിന്റെയും മെഡിക്കൽ ചെക്കപ്പും നടത്തി. അങ്ങനെ പുതിയ ക്യാമ്പിലേക്ക് എല്ലാവരും മാറാൻ റെഡിയായി. വീണ്ടും മാറുന്നതിന് മുമ്പ് കോൺട്രാക്ടർ വീണ്ടും രണ്ടു മൂന്ന് പേര് വന്ന് ചെക്ക് ചെയ്തു, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അങ്ങനെ അവർ അക്കൗണ്ട് തുറന്നു. സോ ഇതായിരുന്നു ആദ്യത്തെ വലിയ ഒരു അടി കിട്ടിയത് കൊറോണ കാരണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ പണി കിട്ടിയത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിനാണ്, അതായത് എന്റെ ഡിപ്പാർട്ട്മെന്റിനാണ്. നമ്മുടെ 2020 തുടങ്ങിയ സമയത്താണ് കമ്പനിയിലെ കമ്പ്യൂട്ടേഴ്സ് അഥവാ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ ഒരു ചെറിയ പ്രോബ്ലം വന്നത്. നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ പ്രോബ്ലം വന്നപ്പോൾ
നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. ഈ സമയത്ത് ഐ ടി മാനേജർ എമർജൻസി വെക്കേഷനിലായിരുന്നു. ഇങ്ങനെ ജനുവരി ഫെബ്രുവരി ഒക്കെ കഴിഞ്ഞു. മാർച്ച് തുടക്കത്തിലാണ് നമ്മുടെ ഐ ടി മാനേജർ വെക്കേഷൻ കഴിഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും കൊറോണയുടെ കാര്യത്തിലൊക്കെ കുറച്ച് സീരിയസ്നെസ് വന്നു, കാര്യങ്ങളൊക്കെ കുറച്ച് ടൈറ്റായി. ചുരുക്കി പറഞ്ഞാൽ ഐ ടി മാനേജറെ നമുക്ക് കിട്ടിയില്ല, നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് പരിഹരിക്കാനും പറ്റിയില്ല. അങ്ങനെ ഫൈനാൻസ് മാനേജർക്ക് ഫൈനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. 2019 ഏകദേശം ഒക്ടോബർ വരെയുള്ള അക്കൗണ്ട്സ് ബുക്സ് മാത്രമേ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പെൻഡിംഗ് ആണ്. 3 കൂടി ചെയ്താൽ മാത്രമേ ഫൈനാൻഷ്യൽ റിപ്പോർട്ട് 2019 പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതൊരു വലിയ പണിയായി. വേറെ ഒരു കാര്യം കൂടിയുണ്ട്. മാർച്ച് സമയത്ത് ഐ ടി മാനേജർ വെക്കേഷൻ കഴിഞ്ഞ് വന്നെങ്കിലും കൊറോണ കാരണം വീണ്ടും ക്വാറന്റൈനിൽ പോയി. സോ ആ ഒരു പ്രശ്നം കാരണം വീണ്ടും ഐ ടി മാനേജറെ നമുക്ക് കിട്ടിയില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് മാനേജർ ഒരു കാര്യം തീരുമാനിച്ചു. എക്സലിൽ വീണ്ടും 2019 എല്ലാ അക്കൗണ്ട് ബുക്സും ക്രിയേറ്റ് ചെയ്യാൻ. ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിനാണ് പണി കിട്ടിയതെങ്കിലും അത് പണി കിട്ടിയത് എനിക്കാണ്. അങ്ങനെ എല്ലാ അക്കൗണ്ട് ബുക്സും ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം എൻ്റെ ക്രിയേഷൻ കഴിഞ്ഞാൽ മാത്രമേ ഫൈനാൻസ് മാനേജർക്ക് ഫൈനാൻഷ്യൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അത്യാവശ്യം അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ എടുത്തു, ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്തു, എക്സെല്ലിലോട്ട് കൺവേർട്ട് ചെയ്തു. കാരണം നമ്മൾ എക്സെല്ലിലാണ് ഇത് ചെയ്യുന്നത്. എക്സ്പെൻസ് ലെഡ്ജേഴ്സ് ഉണ്ടാക്കി. പിന്നീട് ടാലിയിലെ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ സ്കാൻഡ് കോപ്പി ഉണ്ടായിരുന്നു, അതെല്ലാം എക്സെല്ലിലോട്ട് കൺവേർട്ട് ചെയ്തു. എന്തായാലും തുടക്കത്തിൽ കുറച്ച് എഫേർട്ട് തന്നെയായിരുന്നു, ഒരു വിധത്തിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. കൂടാതെ കൊറോണ വന്നത് കാരണം നമ്മുടെ മാസ്ക്, ഗ്ലൗസ്, ക്ലീനിങ് ഐറ്റംസ്, സാനിറ്റൈസേഴ്സ്, ക്യാമ്പിൽ ഇൻസ്പെക്ഷൻ ഉണ്ടായ സമയത്ത് അവിടെ ക്ലീൻ ചെയ്യാൻ കമ്പനി മുൻകൈ എടുത്തുകൊണ്ട് ക്ലീനിങ് ഐറ്റംസ് ഒക്കെ ക്യാമ്പിലോട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നു. പക്ഷെ എന്നിട്ടും നമുക്ക് നല്ലൊരു ഫലം കിട്ടിയില്ല, ക്യാമ്പ് മാറേണ്ട അവസ്ഥ വന്നു. കൂടാതെ നമ്മൾ 3 ടെമ്പറേച്ചർ അളക്കാനുള്ള തെർമോമീറ്ററുകൾ പർച്ചേസ് ചെയ്യേണ്ടി വന്നു. ഇവയെല്ലാം കൂടി ഏകദേശം 4,000 to 5,000 വരെ എക്സ്പെൻസ് കമ്പനി വഹിക്കേണ്ടി വന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊറോണ വന്നത് കാരണം കമ്പനിക്ക് ഉണ്ടായി. എന്തായാലും കമ്പനി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊറോണയെ നേരിടാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണമൊക്കെ ഒരുക്കി. സോ ഇത്തരത്തിലുള്ള എക്സ്പെൻസുകളൊക്കെ നമുക്ക് വഹിക്കേണ്ടി വന്നു എന്നുള്ള കാര്യമാണ് ഈ ഒരു അധ്യായത്തിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചെയ്യുന്ന ഓരോ മേഖലകളിലും നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ സൗദി അറേബ്യയിലെ എൻ്റെ കമ്പനിയിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തുവെന്ന് മാത്രം. ഈ ഒരു മഹാമാരി നമ്മുടെ ഇടയിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സോ അത്രമാത്രമാണ് നമ്മുടെ അധ്യായം 3 കുറിച്ച് പറയാനുള്ളത്. കൊറോണ കാരണം നമ്മുടെ കമ്പനിയിൽ വന്ന കുറച്ച് പ്രശ്നങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ, ഇറ്റ്സ് ബൈ ഫ്രം സ്ട്രൈവിംഗ് എക്സ്പീരിയൻസ്.